വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി പി ജി പഠിക്കാം. ഇഗ്നോ കോഴ്സുകൾക്കുള്ള ഫുൾ സപ്പോർട്ട്. ഇനി മലയാളത്തിലും 13 യു ജി പ്രോഗ്രാമുകൾ, 2 പി ജി പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. ഹലോ, ഇറ്റ്സ് മീ ചാരുത ഫ്രം ലേൺവൈസ്. അപ്പോൾ നമ്മൾ കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് അല്ലേ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ എത്നോസെൻട്രിസം. സി, നമുക്കെല്ലാവർക്കും നമ്മുടെ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സി, വെസ്റ്റേൺ കൾച്ചറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിനേക്കാളും ബെറ്ററാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയാറുണ്ട് അല്ലേ. ഇതുപോലെ ഓരോ രാജ്യത്തുള്ള അതല്ലെങ്കിൽ ഓരോ സ്ഥലത്തുള്ള ആളുകൾക്ക് ആ സ്ഥലത്തെ കൾച്ചർ അല്ലെങ്കിൽ ആ പ്ലേസിലത്തെ ആ രാജ്യത്തെ കൾച്ചർ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്, ആൻഡ് അതാണ് ആ ഒരു കൾച്ചറാണ് ഏറ്റവും എന്താണ് നല്ലതായിട്ടുള്ളത് എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട് അല്ലേ. ഇപ്പം അമേരിക്കൻ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ കൾച്ചർ വളരെ മോശമായി തോന്നുന്നുണ്ടാവും, ആൻഡ് നേരെ തിരിച്ചും ഇന്ത്യൻ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കൻ യു എസ് കൾച്ചർ ഇപ്പോൾ ഫാമിലി കൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തൊരു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കൾച്ചർ എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റാണ് എത്നോസെൻട്രിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദറ്റ് ഈസ് ദ ടെൻഡൻസി ടു യൂസ് അവർ ഓൺ എത്നിക് ഓർ കൾച്ചറൽ ഗ്രൂപ്സ് നോംസ് ആൻഡ് വാല്യൂസ് ടു ഡിഫൈൻ വാട്ട്സ് നാച്ചുറൽ ആൻഡ് കറക്റ്റ് ഈസ് കോൾഡ് എത്നോസെൻട്രിസം. നമ്മുടെ കൾച്ചറിലുള്ള വാല്യൂസ്, നമ്മുടെ കൾച്ചറിലുള്ള റൂൾസ്, റെഗുലേഷൻസ്, കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള തോന്നലാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നുള്ള ദറ്റ് വാല്യൂ ആണ്, ദറ്റ് കൺസിഡറേഷൻ ആണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏതൊരാൾക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിരിക്കും, നമ്മുടെ എന്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിരിക്കും അല്ലേ. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ കൾച്ചറിൻ്റെ ആസ്പെക്ട്സിൽ വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായ കൾച്ചറാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നതാണ് എത്നോസെൻട്രിസം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എത്നോസെൻട്രിസം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പ്രശ്നമാണ് അല്ലേ. ഞാൻ മാത്രമാണ് ശരി എന്നുള്ളതാണ് ഈ എത്നോസെൻട്രിസത്തിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സി, ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറാണ് ഏറ്റവും, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന യൂണിറ്റി, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന റിലീജിയസ് കൺസെപ്റ്റാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്ന സമയത്താണ് അവിടെ സൊസൈറ്റിയിൽ എന്തുണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. സി, ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സി, ഇപ്പോൾ നാസിസ്റ്റിക് കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഹിറ്റ്ലറുടെ കൺസെപ്റ്റൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു എത്നോസെൻട്രിസം ആയിരുന്നു അല്ലേ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു അവരുടെ റിലീജിയൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ മാത്രം സർവൈവ് ചെയ്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. സോ അതെന്ത് ചെയ്യുന്നു, ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്, ആളുകളുടെ ദറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് എത്നോസെൻട്രിസം. സോ ഈ സെക്സിസം പോലെ റാസിസം പോലെയൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടേതായ കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മളുടേത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുക. സോ ഇതൊക്കെ എക്സ്ട്രീം ആയി കഴിയുന്ന സമയത്ത് അത് പ്രശ്നമാവും. അതിപ്പോൾ റിലീജിയസിലാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ദറ്റ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സിലാണെന്നുണ്ടെങ്കിലും എല്ലാം അത് പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, സോ സൈക്കോളജിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു യു എസ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പം സൈക്കോളജിയിലെ തിയറീസ് ആണെങ്കിലും കൺസെപ്റ്റ് ആണെങ്കിലും ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കും, ഒരു വെസ്റ്റേൺ കൾച്ചറിൽ നിന്നാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിലാണ് സൈക്കോളജി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു യു എസ് ഏരിയയിലായിരുന്നു, അല്ലെങ്കിൽ യു എസിലൊക്കെ ആയിരുന്നു സൈക്കോളജി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഹിസ്റ്ററിയിൽ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് കിടക്കുന്നത് വെസ്റ്റേൺ കൾച്ചേഴ്സിലും ഒരു യു എസ് കൾച്ചേഴ്സിലൊക്കെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു സിമിലർ ഒരു സെയിം കൾച്ചറിൽ നിന്നുള്ള സ്റ്റഡീസ് നടക്കുന്ന സമയത്ത് ക്രോസ് കൾച്ചറായിട്ടുള്ള ഡിഫറെൻറ്റ് കൾച്ചർ, സൈക്കോളജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡിനെ പറ്റി പഠിക്കുന്നതാണ് അല്ലേ. സോ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് പഠിക്കേണ്ടത് ഒരു പ്രത്യേക പെർട്ടിക്കുലർ കൾച്ചറിൽ നിന്നുകൊണ്ടല്ല, ബാക്കി എല്ലാ കൾച്ചറിനെയും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം. സോ ഒരു ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് ആണ് ശരിക്കും ഈ സൈക്കോളജിയിൽ വേണ്ടത്. ക്രോസ് കൾച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ റിലേറ്റഡ്, എല്ലാ കൾച്ചറിനും പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ കൾച്ചറിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു തിയറിക്കാണ് സൈക്കോളജിയിൽ പ്രാക്ടിക്കൽ ആവുക. സോ ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ചസ് ഒക്കെ ദെൻ സൈക്കോളജിയിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ മാത്രമായിരുന്നു ഇത് ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഒരു ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെ ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് ആണ് സൈക്കോളജിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ആദ്യമായിട്ടാണ് ലേൺവൈസിൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലേൺവൈസിനെ പരിചയപ്പെടുത്താം. വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ പി ജി പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. കറലി നമുക്ക് 13 യു ജി പ്രോഗ്രാംസും 2 പി ജി പ്രോഗ്രാംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ലേൺവൈസിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലേൺവൈസിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും കോൾ വഴിയും ലേൺവൈസിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത സെഷൻ കാണാൻ മറക്കരുത്. ബൈ.